അങ്ങനെ നമ്മൾ ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു പുതിയ പേപ്പർ ക്രാഫ്റ്റായിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാകുന്ന നോക്കാം. നമുക്ക് വീട്ടിലേക്ക് പോയാലോ. ഞാനിവിടെ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പേപ്പറിൻ്റെ നീളം വീതിയും 7 സെൻറ്റിമീറ്റർ ആണ്. ഇതൊരു സ്ക്വയർ പേപ്പറാണ്. ഇനി ഞാനങ്ങനെ മടക്കുന്നത് കാണിച്ചു തരാം. ആദ്യം ഇങ്ങനെ ഒന്ന് മടക്കുക. പിന്നെ പകുതി വെച്ച് ഒന്നുകൂടെ മടക്കുക. പിന്നെ ക്ലോസ്ഡ് ഭാഗത്ത് ഒന്ന് ത്രികോണാകൃതിയിലൊന്ന് മടക്കിയെടുക്കണം. മറ്റേ സൈഡും അങ്ങനെ ത്രികോണാകൃതിയിൽ മടക്കിയെടുക്കുക. പിന്നെ ഓപ്പൺ ചെയ്യുക. ആ ത്രികോണം മറ്റേ സൈഡിലേക്ക് ഒന്ന് മടക്കിയെടുക്കണം. എന്നിട്ട് രണ്ട് ഓപ്പൺ സ്ഥലത്തു നിന്ന് ഒരു ത്രികോണം രീതിയിൽ മടക്കിയെടുക്കുക. ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും അങ്ങനെ ത്രികോണ രീതിയിൽ മടക്കിയെടുക്കുക. അപ്പോൾ അകത്ത് രണ്ട് വാല് മാത്രം ആയിട്ട് വരും. ആ വാല് രണ്ടും രണ്ട് വശത്തേക്ക് മടക്കിയെടുക്കേണ്ടതാണ്. ഒരു സൈഡിൽ മടക്കിയിട്ട് അത് ഒന്നുകൂടെ മടക്കണം. മറ്റേ സൈഡിലെ വാല് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കുക. എന്നിട്ട് അത് ഒന്നുകൂടെ മടക്കുക. ഇനി ചെയ്യേണ്ടത് അതിനെ തുറന്ന് എടുത്തിട്ട് ഓപ്പോസിറ്റ് ഇതിൽ നിന്ന് മടക്കിയെടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ഒറിഗാമി പേപ്പർ റെഡിയായി. ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ കുറേ കളർ പേപ്പറുകൾ അങ്ങനെ മടക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം സെപ്പറേറ്റ് ചെയ്യാം. ഞാനിവിടെ 8 കളറുള്ള പേപ്പറുകൾ എടുത്തിട്ടുണ്ട്. അതിൽ ഓരോ കളറിലെ 24 പീസ്. 1, 2, 3, 4, 5, 6, 7, 8. ഇനി നമുക്ക് വേണ്ടത് ഗമ്മാണ്. അങ്ങനെ നമുക്ക് ഒട്ടിച്ചു തുടങ്ങാം. ആദ്യം ഒരെണ്ണം ഇങ്ങനെ എടുക്കുക. ഓരോന്നെടുക്കുക. നമുക്ക് ഇതിൻ്റെ പുറകളിങ്ങനെ വെക്കണം. ഓക്കെ, നമുക്കിവിടെ അതിൻ്റെ ഈ വശത്ത് ഗമ്മ് വരട്ടുക. വേറൊരു പീസ് എടുക്കുക. അതിൻ്റെ ബാക്കി വശത്ത് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക. നെക്സ്റ്റ് ചെയ്യേണ്ടത് വേറെണ്ണം എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഈ വശത്ത് ഗം വേക്കണം. എന്നിട്ട് ഇതിൻ്റെ പുറവശത്ത് ഒട്ടിക്കണം. ഓക്കെ, അടുത്ത ചെയ്യേണ്ടത് വേറെണ്ണം എടുക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഇവിടെ ഈ സൈഡിൽ ഗം വെക്കണം. എന്നിട്ട്
നമ്മൾ എടുത്തതിൻ്റെ എടുത്ത പീസിൻ്റെ പുറവശത്തുള്ള ഇതിങ്ങനെ കയറുന്നു. അടുത്തത് ഗം എടുക്കുക, വേറൊരു പീസ് എടുക്കുക, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഗം വരട്ടുക, എന്നിട്ട് നമ്മൾ ഒട്ടിച്ചതിൻ്റെ പുറവശത്ത് ഒട്ടിക്കുക, ഇൻസേർട്ട് ചെയ്യുക. അടുത്ത് ഗം എടുക്കുക, വേറൊരു പീസ് എടുക്കുക, നമ്മൾ പുറകെ വെച്ച പീസിൻ്റെ റൈറ്റ് സൈഡിൽ ഗം വരട്ടണം, എന്നിട്ട് അതിൻ്റെ നമ്മൾ എടുത്ത പീസിൻ്റെ പുറവശൂടെ ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത പീസ് എടുക്കുക, നമ്മൾ എടുത്ത പീസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഗമ്മ് വരട്ടണം, എന്നിട്ട് നമ്മൾ ഒട്ടിച്ച പീസിൻ്റെ ബാക്ക് സൈഡിൽ ഇൻസേർട്ട് ചെയ്യുക. ഇനിയുള്ളത് ആദ്യ വരിയിലെ ലാസ്റ്റ് പീസാണ്, അത് യെല്ലോ പീസ്, അത് ഒട്ടിക്കേണ്ടത്. നമ്മൾ ലാസ്റ്റ് ഒട്ടിച്ചതിൻ്റെ ഫസ്റ്റ് ഒട്ടിച്ചതിൻ്റെ രണ്ട് സൈഡിലും ഗം വരട്ടണം. എന്നിട്ട് നമ്മുടെ പീസ് മടക്കി എടുത്തിട്ട് രണ്ട് വശത്തൂടെ ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മുടെ ഒരു വരി തീർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത വരി ചെയ്യാം. അടുത്ത വരിയിൽ നമ്മൾ താഴെ ഏത് കളറാണോ ആ കളറാണ് ഫ്രണ്ടിൽ വയ്ക്കേണ്ടത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് രണ്ട് പീസസിൻ്റെയും സൈഡിൽ പശ പരത്തണം, എന്നിട്ട് നമ്മളെടുത്ത കളറ് താഴത്തെ ആ കളർ അത് സെയിം കളർ തന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ രണ്ട് പീസസും ഇൻസേർട്ട് ചെയ്യുക. മേലിലും താഴെയും ഒരേ കളർ തന്നെ വരും. അതുപോലെ തന്നെ മറ്റേ സൈഡിലും താഴെ ഏത് കളറാണ് ആ കളർ തന്നെ നമുക്ക് മേലിലും വെക്കണം. അതിനുവേണ്ടി രണ്ട് പീസസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും പശ പരത്തണം, എന്നിട്ട് താഴെ ഇരിക്കുന്ന ആ കളർ തന്നെ സെയിം കളർ നമുക്ക് ബാക്ക് സൈഡിലൂടെ ഇൻസേർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത് നോക്കാം. അടുത്ത് നമുക്ക് റെഡ് കളറാണ്. ഇതുപോലെ തന്നെ റെഡ് രണ്ട് പീസിൻ്റെ രണ്ട് സൈഡിലും പശ പരത്തുക, എന്നിട്ട് റെഡ് കളറിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ഇൻസേർട്ട് ചെയ്യുക. ഇനി നമ്മൾ നോക്കേണ്ടത് അടുത്ത കളറാണ്. ആ സെയിം താഴെ ഏത് കളറാണ് ഇരിക്കുന്നത് ആ കളർ തന്നെ എടുക്കുക, എന്നിട്ട് രണ്ട് പീസിൻ്റെ രണ്ട് സൈഡിലും പശ പുരട്ടിയിട്ട് ആ കളർ ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, അടുത്തത് ഗ്രീൻ. ഇങ്ങനെ നമ്മളെടുത്ത എല്ലാ പീസും ഒട്ടിച്ചെടുക്കേണ്ടതാണ്.
അങ്ങനെ നമ്മളെല്ലാ പീസും യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒട്ടി ചേർത്തെടുക്കണം. ഓക്കെ, ആയിരുന്നു ഉണങ്ങട്ടെ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ രണ്ട് എൻ്റെ കൂടെ ഇങ്ങനെ യോജിപ്പിച്ചെടുക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. എങ്ങുണ്ട്? എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നെ. പുതിയൊരു വീഡിയോ വീണ്ടും വരാം. ഗുഡ് ബൈ.